ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ട്രഡീഷണൽ സ്നാക്കായ അരിയിരപ്പാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 2 തേങ്ങ ചിരകിയ ചെറിയ ജീരകം 2-3 ടീസ്പൂൺ, ഒരു 20 ചുള ചുവന്നുള്ളി, 1 കിലോ പൊടിയാണ് അരിപ്പൊടി. വീട്ടിൽ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് അത്, 1 കിലോനുണ്ട്. അതാണ് ഇതിൽക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി ഇത് 3 കൂടിയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. 1 കിലോ ശർക്കരയുടെ പാനിയാണ്. ഇത് അത്യാവശ്യം വെള്ളത്തിലാണ് പാനിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിൽ തന്നെ പത്തിരിക്ക് വാട്ടും പോലെയാണ് ഈ അരിയിരപ്പം ഉണ്ടാക്കാം. നമുക്ക് മാവ് തയ്യാറാക്കാം. ഈ ശർക്കരപ്പാനിയിൽ നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കിളറിയെടുക്കാം വാട്ടിയിട്ട്. ഒതുക്കിയതൊക്കെ നമ്മൾ ഇതിലിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പത്തിരിക്കൊക്കെ കുഴക്കുമ്പോൾ അങ്ങനെ കുഴച്ചെടുക്കണം എന്നില്ല, എന്നാലും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ, ഒരു വാഴയിലെടുത്തിട്ട് ബോൾസ് അതിലാക്കി വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ചൂണ്ടുവരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഓട്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാ ബോൾസും ഉരുളകളാക്കി പരത്തി നടുക്കൊരു കുഴിയിട്ട് കൊടുക്കണം. എന്നിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ബ്രൗൺ നിറത്തിൽ പൊരിച്ചെടുക്കണം. പരത്തി വെച്ചതൊക്കെ നമ്മൾ പൊരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണ വരെ നമ്മളിത് പൊരിച്ചെടുക്കും. ഇവിടെ തയ്യാറായിട്ടുണ്ട് അരിയിരപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയിരപ്പാണ് ഇത്. മാസങ്ങളോളം കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.